കേരള ആരോഗ്യ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങുകളിൽ ഇനി മുതൽ കൊളോണിയൽ തൊപ്പിയും നീളൻ ഗൗണും ഉണ്ടാകില്ല. ഇത്തവണ വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിനെത്തിയത് കേരളീയ വേഷത്തിലാണ്. പുതിയ ഡോക്ടർമാരെ പ്രഖ്യാപിച്ച ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുണ്ടും ജുബയുമായിരുന്നു വേഷം. കല്യാണ വീട്ടിലെത്തിയ പ്രതീതിയായിരുന്നു ആരോഗ്യ സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ. മുല്ലപ്പൂ ചൂടി കേരളസാരി ധരിച്ച് രാവിലെ മുതൽ പെൺകുട്ടികൾ എത്തി തുടങ്ങി. മുണ്ടും ജുബയുമിട്ട് ആൺകുട്ടികളും. കുത്താമ്പുള്ളിയിൽ നിന്നെത്തിച്ച കൈത്തറി വേഷ്ടി സർവകലാശാലയുടെ വക വേറെയും. ഇതുവരെ കണ്ട ബിരുദദാന ചടങ്ങുകളിൽ നിന്നെല്ലാം വ്യത്യസ്തം. നാടിനിണങ്ങാത്ത വേഷം ഇനി വേണ്ടെന്ന നിലപാടിലാണ് ആരോഗ്യ സർവകലാശാല. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ മിടുക്കിലാണ് കാര്യമെന്ന് വൈസ് ചാൻസലർ. Give degrees to 14,229 students. This is a record number in our history, and that too in the midst of the pandemic. സർവകലാശാലയുടെ പുതിയ തീരുമാനത്തെ കേരളീയ വേഷത്തിൽ തനി മലയാളിയായെത്തി ഗവർണറും പിന്തുണച്ചു. എല്ലാവർക്കും എനിക്ക് നമസ്കാരം. ആകെ 14,299 പേരാണ് ബിരുദം നേടി പുറത്തിറങ്ങുന്നത്. സ്ത്രീധനത്തിനെതിരെ 7,911 വിദ്യാർത്ഥികളുടെ സത്യപ്രസ്താവനയും ഗവർണർക്ക് കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.